പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് സന്നദ്ധ സേവനത്തിന് തയ്യാറുള്ള വളണ്ടിയർമാർക്ക് പൊന്നാനി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പരിശീലനം നൽകി. ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന സന്ദേശത്തിൽ നഗരസഭയിലെ 51 വാർഡുകളിലും വളണ്ടിയർമാരെ നിയോഗിക്കുകയാണ് ലക്ഷ്യം. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. നല്ല തലോടലിനു വേണ്ടി കൂടെ എപ്പോഴും ഒരാളുണ്ടാകുക എന്ന് മനസ്സാഗ്രഹിക്കുന്ന ഘട്ടത്തിൽ അവരെ അവരോട് ചേർന്ന് നിൽക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ആശ്വാസമെത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് പുതിയ കാലത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ചുമതലകളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപക്ഷെ ഈ പാലിയേറ്റീവ് ദിനം നമ്മൾ പരമ്പരാഗതമായിട്ട് ഒരു കൊണ്ടാടൽ മാത്രമായി മാറുമ്പോൾ പുതിയ കാലത്ത് പാലിയേറ്റീവ് പരിചരണം ആഗ്രഹിക്കുന്ന അതല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള രോഗികളുടെ എണ്ണം ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഏറ്റവും പുതിയ ഈ രംഗത്ത് യാതൊരു പ്രതിഫലവും കൂടാതെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സംഘടനകൾ പൊന്നാനിയിൽ തന്നെ നമുക്കറിയാം, ശാന്തി പെയിൻ അലീറ്റ് പോലുള്ള സംഘടനകൾ. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപ്പാല അധ്യക്ഷനായ ചടങ്ങിൽ സ്ഥിരം സമിതി ചെയർമാൻമാരായ ഷീന സുദേശൻ, ടി മുഹമ്മദ് ബഷീർ, ഡോക്ടർ സുരേഷ്, നഗരസഭാ കൌൺസിലർമാർ, സി ഡി എസ് ചെയർപേഴ്സൺമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഗംഗാധരൻ, പാലിയേറ്റീവ് നഴ്സ് ഗ്രിഷ, സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് ബിനോയ്, ഇഴവതുരുത്തി ഫാമിലി ഹെൽത്ത് സെന്റർ നഴ്സ് അഖില എന്നിവർ സംബന്ധിച്ചു. ഓരോ വാർഡുകളിലെയും കിടപ്പിലായ രോഗികൾക്ക് ഒരു സന്നദ്ധ പ്രവർത്തകർ എന്ന ആവശ്യകതയെ മുൻനിർത്തിക്കൊണ്ടാണ് പരിശീലനം നൽകിയത്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ കേരള സെക്രട്ടറി കരീം വാഴക്കാട് പരിശീലനം നൽകി. എൻസിവി ന്യൂസ്, പൊന്നാനി. കാലിക്കറ്റ് നോട്ട്ബുക്ക്, ഫ്യൂഷൻ എക്സ്പീരിയൻസ് വിത്ത് എ സ്ലൈസ് ഓഫ് മലബാർ. ഫോറം സെന്റർ മാൾ, എടപ്പാൾ, മലപ്പുറം. വി ആർ ഓൾസോ അറ്റ് അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഖത്തർ ആൻഡ് കൊച്ചി.